ഞങ്ങൾ മദനീയ കുടുംബത്തിൽ അംഗങ്ങളാണ്, എല്ലാ ദിവസവും കാണാറുണ്ട്. എന്റെ ഉപ്പ ഉമ്മ അനിയനെ എന്നോട് പിണക്കമായിരുന്നു. കുറച്ചു കാലമായി ഉസ്താദെ പെരുന്നാളിന്റെ തലേന്നുള്ള ക്ലാസ് കേട്ടതോടെ അവര് പിണക്കം മാറി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എന്റെ ഉപ്പ ഉപ്പയുടെ അനിയനോട് പിണക്കമായിരുന്നു. അല്ലാ അൽഹംദുലില്ലാ. മദനീയം കേട്ടിട്ട് അവരുടെ പിണക്കം മാറി. ഇതാണ് മദനീയം. മദനീയത്തിന്റെ ഗുണമതാണ്. പിണങ്ങി നിൽക്കുന്നവർ നന്നാകുന്നു. എല്ലാവരും നന്നാക്കി കൊടുക്കട്ടെ. ഞാൻ ഹസൻ എംപിയാണ്. എന്റെ ഭാര്യയ്ക്ക് നല്ലോണം ചൊറിച്ചിലുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, മദനീയ മജ്‌ലിസിലെ ഇരുന്ന് ആ ചൊറിച്ചിൽ ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുവേ എല്ലാവർക്കും നിറാഹത്ത് കൊടുക്കണേ. അല്ലാ, ഞാൻ ഹസൻ ഹന്നത്ത് തലശ്ശേരി. ഞങ്ങൾ മദനീയ കുടുംബമാ. കല്യാണം കഴിഞ്ഞ 13 വർഷമായി. ഡോക്ടറെ കാണിച്ച് അവസാനം കുട്ടികൾ ഉണ്ടാകില്ല എന്ന വാക്കിൽ ഡോക്ടർ എത്തി. അങ്ങനെ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് സി എം വലിയുടെ ഒരു സ്പീച്ച് ഓൺലൈനിൽ കേൾക്കുകയും അന്ന് ഭാര്യ ഒരു ആടിനെ അടുത്ത വർഷത്തേക്ക് നമുക്ക് കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ ആണ്ടിലേക്ക് കൊടുക്കുമെന്ന് നേർച്ചയാക്കി. അൽഹംദുലില്ലാ, ഈ മാസം ആ മാസം തന്നെ ഭാര്യ ഗർഭിണിയായി. അൽഹംദുലില്ലാ, ഇപ്പോൾ ഒരു ആൺകുട്ടിയെ കിട്ടി. ഇത് എന്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഹസൻ ഹന്നത്ത് തലശ്ശേരിയിലുള്ള ഹസൻ ഹന്നത്ത് മാഷാ അല്ലാ, അവർക്കുണ്ടായ അനുഭവമാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഷൈഖുനാന്റെ കറാമത്ത് എല്ലാവർക്കും നീ കാണിച്ചു കൊടുക്കണേ. അതുപോലെ തന്നെ നമസ്കാരം. മദനീയം മധുരമാണ്. ഉസ്താദേ, എന്റെ ഭർത്താവ് രാധാകൃഷ്ണൻ. ഓ, അങ്ങനെ പറയും. ഞാനിതിൽ നമസ്കാരം എന്ന് കണ്ടപ്പോ ഞാൻ ചിന്തിക്കും, ദാല റബ്ബെ നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പൊ രാധാകൃഷ്ണനാണ്, മധുരമാണ് മദനീയം. അത് എഴുതിയതാണ്. രാധാകൃഷ്ണൻ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ എന്താ പറയണേ, എന്റെ ഭർത്താവ് രാധാകൃഷ്ണൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങള് എന്താണ് വിഷയം, നമ്മൾ അമല ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഓ, അങ്ങനെ സുഖമില്ല. അല്ലാഹുവേ രാധാകൃഷ്ണന് നീ ശിഫ കൊടുക്കണേ. അല്ലാ രാധാകൃഷ്ണന് നീ ശിഫ കൊടുക്കണേ. അല്ലാ രാധാകൃഷ്ണന്റെ രോഗം നീ ശിഫയാക്കണേ. അല്ലാ ഒരു മദനീയം കാണുന്നുണ്ടാകും. അൽഹംദുലില്ലാ, അതുകൊണ്ടാണല്ലോ മദനീയം മധുരമാണെന്ന് അവര് പറഞ്ഞേ. മാഷാ അല്ലാ, അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ, അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഉസ്താദ്, നാളെ എന്റെ ഉപ്പയുടെ 2-ാമത്തെ ആണ്ട് ദിവസമാണ്. മൊയ്തീൻ ശൈഖ് തങ്ങളുടെ ആണ്ട് നേർച്ച അറിയിക്കുന്ന ആളായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കാനുണ്ടായിരുന്നു. ഉപ്പ ഒരു തിങ്കളാഴ്ച രാവാണ് മരിച്ചത്. അല്ലാ ആ ഉപ്പാന്റെ ഖബർ നീ സ്വർഗമാക്കണേ. അല്ലാ എല്ലാ ദോഷങ്ങളും നീ പൊറുത്തു കൊടുക്കണേ. അല്ലാ സഖാഫി ഉസ്താദ്, എന്റെ അളാമ മൈമൂന ജലീൽ ദമ്പതികൾ വിവാഹം കഴിഞ്ഞ് 29 വർഷമായി. പക്ഷെ ഇന്ന് വരെ അവർക്ക് മക്കൾ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവർക്ക് മക്കൾ ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. മദനീയ പ്രോഗ്രാം അവർ രണ്ടുപേരും എപ്പോഴും കേൾക്കാറുണ്ട്. പലപ്പോഴും അവർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവൂല. അല്ലാ ഹുസൈൻ സഖാഫി, അല്ലാഹുവേ, അല്ലാഹുവേ ആ മൈമൂന ജലീൽ എന്ന രണ്ട് ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് എത്രയും പെട്ടെന്ന് നീ മക്കളെ കൊടുക്കണേ. അല്ലാ ആ സന്തോഷ വാർത്ത കേൾക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാ ഉസ്താദെ മദനീയം കുടുംബമാണ്. നദീറ 35 വയസ്സുണ്ട്. മുമ്പ് ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു, ഞാൻ വീട്ടിൽ ഓക്സിജൻ വെച്ചാണ് ജീവിക്കുന്നത്. ഓക്സിജൻ കുറഞ്ഞു പോകുന്നു ഉസ്താദെ, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അല്ലാ അല്ലാ ആ നദീറ എന്ന 35 വയസ്സുള്ള ആ സഹോദരിയുടെ രോഗം അല്ലാ നിശിഫയാക്കണേ. അല്ലാ